ഓം ശ്രീ ായണ പരമഗുരവേ നമഹ എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഇന്ന് അവതരിപ്പിക്കുന്ന സുഭാഷിതത്തിൻ്റെ പേര് അഭിവൃദ്ധിയുടെ മാർഗങ്ങൾ ഈ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകുന്ന കൊപ്ര ചകിരി മുതലായവ അന്യദേശങ്ങളിൽ അയച്ച് അവിടെ അവർ രൂപാന്തരപ്പെടുത്തുന്നതിന് വളരെ കൂടുതൽ വില കൊടുത്ത് നാം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു ഇപ്രകാരം ചെയ്യേണ്ടി വരുന്നത് അതുകളെ രൂപാന്തരപ്പെടുത്തേണ്ട മാതിരി നമുക്ക് അറിവാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ നിവാരണത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളെ വ്യവസായ ശാലകളിൽ അയച്ച് പഠിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചെറായി ഗൗരീശ്വര ക്ഷേത്ര പ്രതിഷ്ഠ അവസരത്തില് അവിടുത്തെ വിജ്ഞാനവർദ്ധന സഭക്കാര് ഗുരുവിന് സമർപ്പിച്ച മംഗളപത്രത്തിന്റെ മറുപടി പ്രസംഗത്തിലാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത് ജീവിത അഭിവൃദ്ധിക്കുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ പലതുണ്ടെങ്കിലും അവയൊന്നും വേണ്ട നിലയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അസംതൃപ്തിയും വിദ്വേഷവും കൂടുതൽ കൂടുതലായി മനുഷ്യരിൽ വളർന്നു പെരുകുന്നു ഇതെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നവയാണ് സമ്മർദ്ദങ്ങൾ ഏറുമ്പോൾ മനസ്സ് മൂടപ്പെടും അധാർമികത ശക്തി പ്രാപിക്കും അപ്പോൾ അക്രമവും കൊള്ളയും കൊലയുമൊക്കെ വ്യാപകമാകും ഇതൊന്നും നല്ലൊരു സമൂഹത്തിന്റെയോ ജീവിതത്തിന്റെയോ ലക്ഷണമല്ല നാട്ടിലായാലും കാട്ടിലായാലും മരുഭൂമിയിലായാലും മരങ്ങളെ അന്വേഷിച്ച് ജലം എത്തുകയില്ല പക്ഷേ എവിടെയായാലും ജലത്തെ അന്വേഷിച്ച് മരങ്ങളെത്തും അവയുടെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലാംശം കൊണ്ട് അവ വളരുകയും പൂക്കുകയും കാഴ്ചക്കുകയും ചെയ്യും ഇതുപ്രകാരം അഭിവൃദ്ധി മാർഗങ്ങളെ നമ്മൾ സ്വയം കണ്ടെത്തണം പരമ്പരാഗതമായി ലഭിക്കുന്ന നിരവധി വിളകൾ മറുനാട്ടിൽ പോയി പുതിയ രൂപത്തിലും നിറത്തിലും പേരിലും സൂപ്പർ മാർക്കറ്റുകളിലെത്തുമ്പോൾ നമ്മൾ അവ വലിയ വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്നു എന്നാൽ ഈ വിളകളെ ഈ നാട്ടിൽ തന്നെ സംസ്കരിച്ചും രൂപാന്തരപ്പെടുത്തിയും എടുത്താൽ ഗുണവുമായി ഫലവുമായി തൊഴിലുമായി മരത്തിന്റെ വേലനെ പോലെ നമ്മുടെ ചിന്തയും ബുദ്ധിയും ഇതിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലണം കുട്ടികളെ പരിശീലിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും ഇക്കാര്യങ്ങൾക്കായി യത്നിക്കണം അപ്പോൾ സമ്മർദ്ദങ്ങൾ ദുർബലപ്പെടും അഭിവൃദ്ധിയുടെ മാർഗങ്ങൾ തെളിയും എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഗുരുധർമ്മം ജയിക്കട്ടെ